അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ആണ് ഒരു ട്രിപ്പ് പോകുന്നത്. ആക്ച്വലി പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ നിലമ്പൂർ എന്നിട്ട് അവിടെ നിന്ന് ഊട്ടിക്ക് വരാനാണ്. അപ്പോൾ ഇപ്പം നമ്മൾ നേരെ നിലമ്പൂർ ചെന്നിട്ട് അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് നിലമ്പൂർ ഒന്ന് കാണാൻ പറ്റുകയാണെ കണ്ടിട്ട് പിറ്റേ ദിവസം ഊട്ടിയിലേക്ക് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പം തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പം തിരുവല്ല ഇന്ന് നിലമ്പൂർ വരെ പോകുന്ന രാജ്യറാണി എക്സ്പ്രസ്സിലാണ് കേട്ടോ. ലഗേജ് ഒന്നും കാര്യമായിട്ടില്ല, പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു. തത്കാലിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അല്ല തന്നെ ഞങ്ങൾ രണ്ടുപേരുമാണ് പോകുന്നത്, രണ്ട് ബാഗേജ് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നുമില്ല, ഡ്രസ്സും അത്യാവശ്യം കുറച്ച് സാധനങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടുന്ന് 11:15 ട്രെയിനിൻ്റെ ടൈം. രാജ്യറാണി എക്സ്പ്രസ് ആണ്, കൊച്ചുകളിയിൽ നിന്നും നിലമ്പൂർ റോഡ് വരെ പോകുന്ന ട്രെയിനാണത്. നല്ല ടയേർഡായിപ്പോയി, ഞാൻ കിടന്ന സമയത്ത് വൈഫ് എടുത്ത് കുറച്ച് ക്ലിപ്സാണിത്. ഇപ്പോൾ നമ്മുടെ റെയിൽവേയുടെ ടൈമിംഗ് ഒക്കെ നല്ല പക്കയായിട്ടുണ്ട് കേട്ടോ. മിക്കവാറും റൈറ്റ് ടൈമിൽ തന്നെയാണ്. ഇത് ഒരു 5 മിനിറ്റ് ലേറ്റായിട്ടുള്ളൂ, ഒന്ന് ലേറ്റായിട്ട് കൂട്ടാൻ പറ്റില്ല. ഓക്കെ, ഇനി ഹവ് ട്രെയിൻ വന്നിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് റിസർവ് ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന കോച്ച് S4. ഓക്കെ, ഇത് തിരുവല്ലയിലും മിക്കവാറും എറണാകുളം ടുവേർഡ്സ് പോകുന്ന എല്ലാ ട്രെയിനും സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ് വരിക. അപ്പം എനിക്ക് അപ്പർ ബെർത്തും നീബയ്ക്ക് മിഡിൽ ബെർത്തുമാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. അതിനകത്ത് ആകെ ഒരു പ്രശ്നം കാണുന്നത് ഡോറിനോട് ചേർന്നാണ്, ഉറക്കം നടക്കുമെന്ന് അറിയത്തില്ല. ഏതായാലും നോക്കാം. അല്ല, നമ്മളെല്ലാം സെറ്റിലായി. 11:37 ഇനിയിപ്പോൾ ഉറങ്ങാം. വെളുപ്പിന് 6 മണിക്കാണ് നിലമ്പൂർ എത്തുക. ഇടയ്ക്ക് എണ്ണീറ്റപ്പം കുറച്ച് നേരം ട്രെയിൻ നിർത്തിയിട്ടിരുന്നത്. അപ്പം നോക്കിയപ്പോഴാണ് നമ്മൾ ഷൊർണൂർ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഷൊർണൂർ ആക്ച്വലി വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഓൾമോസ്റ്റ് പലയിടത്തു നിന്ന് പോകുന്ന ഒരു ട്രെയിൻ ഹാൾട്ട് ചെയ്യുന്നതും നമ്മുടെ എന്താ പറഞ്ഞാൽ വെള്ളം റീഫില്ലിങ്ങും ഒക്കെ ഇവിടെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ. ഞാനിപ്പോൾ ഒന്ന് പുറത്തോട്ടിറങ്ങി. ആക്ച്വലി ഇവിടെ ഒരു കാപ്പി കുടിക്കാൻ ഇറങ്ങിയതാണ്. ഇപ്പം ഷൊർണൂർ എത്തിയ സമയം എന്ന് പറഞ്ഞാൽ 3:34 കറക്റ്റ് ടൈമാണ് കേട്ടോ. 5 മിനിറ്റ് മുമ്പേ ആണ് എത്തിയിരിക്കുന്നത്. 5 മിനിറ്റ് മുമ്പേ എത്തിയെങ്കിലും ഇതിവിടെ എനിക്ക് തന്നൊരു 20 മിനിറ്റ്സോളം ഹോൾട്ട് ഉണ്ട് ഇവിടെ. അപ്പം വെള്ളം റീഫില്ലിങ്ങും അങ്ങനത്തെ പരിപാടികളൊക്കെ കിടക്കും. ഇവിടെ കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആക്ച്വലി കാപ്പി ഒന്നും കുടിക്കാൻ പറ്റത്തില്ല. കാപ്പി കുടിക്കാൻ നിങ്ങളുടെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ട്രെയിന്. ഇത് ആക്ച്വലി നമ്മുടെ നാഗർകോവിൽ കൊച്ചുവേളി പോകും സർവീസ് നടത്താറുണ്ട്. ഇത് നാഗർകോവിൽ കൊച്ചുവേളി നടത്താറുണ്ട്. കൊച്ചുവേളിയിൽ നിന്ന് നിലമ്പൂർ ഷൊർണൂർ, അതായത് കൊച്ചുവേളിയിൽ നിന്ന് നിലമ്പൂർ വരും. ഇനി നിലമ്പൂർ വന്നിട്ട് തിരിച്ചിനിയും വരിക എന്ന് പറഞ്ഞാൽ ഷൊർണൂറായിട്ട് ഓടും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് ഓടുന്ന ഒരു ട്രെയിനാണ്. ഇത് പർട്ടിക്കുലർ ഒരു ഇതിനു വേണ്ടി അസൈൻമെൻറ്റ് കൊടുത്തിട്ടുള്ള അല്ല. ഇത് ആകെ ഇപ്പം നമുക്ക് പ്രശ്നമായിട്ട് തോന്നിച്ചത്, ഇപ്പം നമ്മൾ ഈ കയറുന്ന ഡോറിൻ്റെ കണ്ടി ഇത് ഫസ്റ്റിൽ തന്നെയാണ് നമ്മുടെ ഒരു ബെർത്ത് കിട്ടിയേക്കുന്നത്. അപ്പോൾ നീവയ്ക്ക് കുഴപ്പമൊന്നുമില്ല, നീവ നല്ല ഉറക്കമാണ്, അറിയുന്ന പോലുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ ഡോ ലൈറ്റ് ഇങ്ങനെ കിടക്കുകയും ചെയ്യും, ആൾക്കാർ ഇങ്ങനെ കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ നമുക്ക് ഉറക്കത്തിനൊരു ഡിസ്റ്റർബൻസ് കിട്ടും. ഇത് നമ്മുടെ ഉണ്ടല്ലോ റെയിൽ യാത്ര എന്ന് പറഞ്ഞ ഒരു ആപ്പാണ് കേട്ടോ. ഓക്കെ, ഈ ആപ്പ് നമ്മളെടുക്കാമെങ്കിൽ നമ്മുടെ ഒരു ട്രെയിനിൻ്റെ ലൈവ് റണ്ണിങ് സ്റ്റാറ്റസ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിപ്പം ലൈവ് ട്രെയിൻ സ്റ്റാറ്റസ് ആണ്. നമ്മുടെ ജസ്റ്റ് ഒരു ട്രെയിൻ നമ്പർ അടിച്ചു കൊടുക്കുകയോ റൂട്ട് അടിച്ചു കൊടുക്കുകയോ ഒക്കെ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തി, എത്ര മണിക്ക് അവിടെ എത്തും എന്നൊക്കെയുള്ള ഒരു ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നതാണ്. അപ്രോക്സിമേറ്റ്ലി ഇതൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പം ഇപ്പോൾ ഈ റൂട്ട് നമ്പർ അടുത്ത നെക്സ്റ്റ് ഓപ്ഷൻ മാപ്പ് വ്യൂ എടുത്ത് നമ്മൾ നോക്കിയതാണ്. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. റെയിൽ യാത്ര എന്ന് പറഞ്ഞ ഒരു ആപ്പാണ്. ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കാമെങ്കിൽ ഓൾമോസ്റ്റ് മിക്കവാറും എല്ലാം അത് സെയിം തന്നെയായിരിക്കും. ഇപ്പോൾ ഒരു ഓപ്ഷൻ ചോദിക്കും, ആർ ഇൻസൈഡ് ട്രെയിൻ എന്ന്. എസ് കൊടുക്കാമെങ്കിൽ പക്കയായിരിക്കും നമ്മുടെ നെറ്റ്വർക്ക് കണക്ഷൻസ്. ഇപ്പോൾ നമ്മളിപ്പം മാപ്പ് വ്യൂ കഴിഞ്ഞു, ഇതിപ്പം ടൈം ടേബിളാണ്. ഇപ്പോൾ കൊച്ചുവേളിയിൽ നിന്ന് എത്ര മണിക്കാണ്, അത് കഴിഞ്ഞുള്ളത്. ഇതിപ്പം കോച്ച് പൊസിഷൻ അറിയാം. ഇത് പിന്നെ വലിയ കോച്ച് ഇല്ലാത്തതുകൊണ്ടായിരിക്കും എൻ്റെ പൊസിഷൻസ് വരുന്നില്ല. അപ്പോൾ എനിക്ക് മെഡിക്കൽ എമർജൻസീസ്, അത്യാവശ്യം നമ്മൾ പോകുന്ന റൂട്ടിലുള്ള നമ്പറുകൾ, ഹോസ്പിറ്റലിലുള്ള നമ്പറുകൾ എല്ലാം തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളവരാണ്. അപ്പോൾ ഞാനിത് മിക്കവാറും യാത്ര ചെയ്യുന്ന സമയത്ത് ഡൗൺലോഡ് ചെയ്തിട്ട്, അല്ല യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിനിൻ്റെ ആ നമ്പർ അടിച്ചിട്ട് അത് സേവ് ചെയ്ത് ഇങ്ങനെ നോക്കാറുണ്ട്. ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു ടൈമിങ് കാര്യങ്ങളും എല്ലാം പക്കയാണ്. ഇത് യൂസ്ഫുള്ളാണ് ട്രെയിൻ യാത്രയ്ക്ക്, പ്രത്യേകിച്ച് നമുക്ക് പരിചയമില്ലാത്ത റൂട്ടിലൂടെ പോവുകയാണെങ്കിൽ. അങ്ങനെ നമ്മൾ ഷൊർണൂർ ജംഗ്ഷനോട് ഇവിടെ പറഞ്ഞ് നേരെ നിലമ്പൂരിലേക്ക് പോവാണ്. ഇനി ആക്ച്വലി ഇത് നമുക്ക് 6:00 ആണ് സമയം വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിയപ്പം കാണുന്നത് 6:05 ആണ് നിലമ്പൂർ എത്തുക. അങ്ങനെയാണെങ്കിൽ 2.5 hours ഉണ്ട് ജേണി. നമുക്കിപ്പം കിടന്ന് ഉറങ്ങിയാൽ കറക്റ്റ് 6:00 ഇത് അവിടെ എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റ് എണ്ണീറ്റ് കഴിഞ്ഞ് ഇത് അവിടെ വരെ ഉള്ളു കേട്ടോ, നിലമ്പൂർ റോഡ് വരെ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് ഇപ്പം 2 മിനിറ്റ് കിടന്ന് ഉറങ്ങിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഷൊർണൂർ ജംഗ്ഷനോട് ഇവിടെ പറഞ്ഞ് നേരെ ഇനിയും നിലമ്പൂർ. നിലമ്പൂർ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. നേരത്തെ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, തേക്കിൻ്റെ നാട് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഓക്കെ, എനിവേ നിലമ്പൂർ പോയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണ് പ്ലാൻ ചെയ്യാം. നമ്മുടെ നിലമ്പൂരിന് തൊട്ട് മുമ്പുള്ളൊരു സ്റ്റോപ്പാണ് കേട്ടോ, വാണിയമ്പലം.
എനിക്ക് തോന്നുന്നു നമ്മുടെ നമ്മുടെ സിനിമയിലെ ഒരു ലൊക്കേഷനൊക്കെ ഇല്ലേ, നമ്മുടെ നമ്മുടെ എന്നാ പറഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന നല്ലൊരു ഷോട്ട് കിട്ടുന്നത്, അത് വാണിയമ്പലത്തായിരിക്കണം. പക്ഷെ ഞാനിവിടെ തിരക്കിയപ്പോൾ മരങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് കട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല, എന്നാലും ഇതിനോട് ചേർന്ന് മരങ്ങളൊക്കെ ഉണ്ട്, ഒരു രസമായിരുന്നു. ആ ഒരു ഷോട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഏതോ നല്ല നല്ല സിനിമയിലൊക്കെ ഉണ്ടത്, പല സിനിമയിലായിട്ടുണ്ട്. ഈ സമ്മറിൻ ബേത്ത്ലഹേം ആണെന്ന് തോന്നുന്നു, അതിലും ഉണ്ട്. ഈ അടുത്ത റീസെൻ്റ് ഇറങ്ങി എന്തോ ഒരു സിനിമയിലും ഉണ്ട്. പക്ഷെ അത് നല്ല രസമുള്ളൊരു വ്യൂ, ഞാനത് വിചാരിച്ചാണ് ഇവിടെ നോക്കിയത്, പക്ഷെ അതില്ല. ഇനി ഇവിടുന്ന് ഒരു 10 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ. നമ്മളിനി അടുത്ത് എത്തുന്നത് നിലമ്പൂറാണ്. ഇത് വാണിയമ്പലം എന്ന് പറഞ്ഞതാണ്. യെസ്, അപ്പം കറക്റ്റ് ടൈമാണ് കേട്ടോ, ഒരു ചേഞ്ചും ഇല്ല. അതിന് ഹാറ്റ്സ് ഓഫ് ടു ഇന്ത്യൻ റെയിൽവേ ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ. നേരത്തെയൊക്കെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിനിൽ പോകുമ്പോൾ ടൈം ഒരിക്കലും പാലിക്കത്തില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം അത് നല്ല ചേഞ്ചസായി. അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ 6:05 തന്നെ നമ്മൾ നിലമ്പൂർ റോഡിലോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രെയിൻ ഇവിടം വരുള്ളൂ കേട്ടോ, ഇതൊരു ഡെഡ് എൻഡ് മാതിരിയാണ്. അപ്പോൾ ഈ ട്രെയിൻ ഇവിടം കൊണ്ട് സ്റ്റോപ്പാവും. ഇത് പിന്നെ തിരിച്ച് നമ്മൾ നേരത്തെ കണ്ടില്ലേ, നിലമ്പൂർ ടു ഷൊർണൂറായിട്ടാണ് ഇനിയും പോകുന്നത്. അത് 7 മണിക്കേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് 7 മണിക്ക് ഈ ട്രെയിൻ തിരിച്ച് അങ്ങോട്ടേക്ക് ഷൊർണൂർ ഭാഗത്തേക്ക് പോകും. അപ്പോൾ നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർ പോകും. പിന്നെ അവിടെ നിന്ന് എങ്ങനെയാണെന്ന് അതിൻ്റെ ചാർട്ടർ അറിയത്തില്ല ഈ ട്രെയിനിൻ്റെ. ഓക്കെ, ഇപ്പോൾ ഇതാണ് നിലമ്പൂർ സ്റ്റേഷൻ. ഇവിടെ കാണാൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ നിലമ്പൂർ വരുന്നത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പം എനിക്കൊന്ന് സ്റ്റേഷനിൽ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. എനി ഹവ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് വന്ന് കിടന്നു. ഇതാണ് അതായത് അടിപൊളിയായിരുന്നു കേട്ടോ, എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈം കാഴ്ചയാണ് നമ്മുടെ ഒരു ലോക്കോ കണക്ട് ചെയ്യുന്ന ട്രെയിൻ. കാരണം ഇപ്പോൾ നമ്മൾ വന്ന് കിടന്ന അങ്ങോട്ടാണ് ഈ ലോക്കോ ഈ എൻജിൻ വന്ന് നേരെ ഇതിൽ നമ്മൾ എന്താ പറഞ്ഞത് തിരിച്ചതങ്ങോട്ട് പോകാനായിട്ട് ഇത് വന്ന് പിടിക്കുന്ന ഒരു ഭാഗമാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അടിപൊളി അടിപൊളി, ഞാൻ നേരത്തെ കാണണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമ്മുടെ അവിടെ ഒരു സ്കോപ്പ് അതിനില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതിൽ അത് കാണാൻ സാധിച്ചു. 40243WD T4D. എനിക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ട്രെയിനായിട്ട് ബന്ധപ്പെട്ട് കാണാൻ ഭയങ്കര രസമാണ്. ട്രെയിനിൻ്റെ ആ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ലോക്കോ പൈലറ്റ് ഇരിക്കുന്ന സ്ഥലം. ഇതാണ് ഇതിൻ്റെ എൻജിന്. ഇപ്പം നേരെ കണ്ടോ, ട്രെയിൻ ഇനിയും തിരിച്ച് നേരെ അങ്ങോട്ടേക്ക് പോകും. പിന്നെ ഡെഡ് എൻഡിൽ നിന്ന് നമ്മൾ ഈ എൻജിൻ കൊണ്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നേരെ റിട്ടേൺ ഇനി ഇങ്ങനെ ആയിരിക്കും പോവാം. ാണ് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ഇത് ചേർത്താണ്. നമ്മൾ കൊച്ചുവേളി ടു നിലമ്പൂർ, പാലക്കാട് നിലമ്പൂർ ടൈമിങ്ങും കാര്യങ്ങളുമാണ്. ഇത് ഇവിടെ നിന്ന് പുറപ്പെടുന്നത് കണ്ടോ, നിലമ്പൂർ ടു ഷൊർണൂർ 5:30 ട്രെയിൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അടുത്തത് നിലമ്പൂർ ടു ഷൊർണൂർ പോകുന്നത് 7:00 ആണ്. അത് ഈ ട്രെയിനാണ് നമ്മളിപ്പോൾ കണ്ടില്ലേ, എഞ്ചിൻ മാറ്റി പിടിപ്പിച്ച ഈ ട്രെയിനാണ് 7 മണിക്ക് ഇനി നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർ വരെ പോകുന്നത്. ഓക്കെ, എൻ്റെ യാത്രയുടെ ഫെയറും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പുറത്തോട്ട് ചായ കുടിക്കാൻ ഇറങ്ങിയാണ് കേട്ടോ. ഒരു ഇറച്ചിക്കട കണ്ടു, ഈ കൗതുകം കൊണ്ട് ഇവിടുത്തെ ഇറച്ചി വില ഒന്നറിയുക എന്നുള്ള ഇത് കണ്ട് ഞാൻ പറഞ്ഞതുപോലെ യാത്ര ചെയ്ത് വന്നതാണ്. അപ്പം ബീഫിൻ്റെ വില അറിയാന്നുള്ളത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം. അപ്പം ഇവിടെ എല്ലോട് ചേർന്ന ബീഫിന് 300 രൂപയും പീസായിട്ടുള്ള ബീഫിന് 350 രൂപീസുമാണ്. നമ്മുടെ നാട്ടിലെ വില വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ചീപ്പായിട്ട് തോന്നി. ജസ്റ്റ് ഒരു കൗതുകം കണ്ടപ്പോൾ ഇട്ടെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ നേരെ ഇപ്പം ഇടക്കര എന്ന് പറഞ്ഞ ഭാഗത്താണ് സ്റ്റേ. എൻ്റെ കസിൻ്റെ വീടുണ്ട്, നീബയുടെ കസിൻ്റെ വീടുണ്ട്. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് നിലമ്പൂർ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ് ഊട്ടിയിലേക്ക്. സോ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ നിലമ്പൂർ ഒന്ന് യാത്ര ചെയ്യുന്ന നിലമ്പൂർ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് വിചാരിക്കുന്നു ഈ ദിവസം തന്നെ. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.